السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ നമ്മൾ പഠിച്ചൊരു ഹദീസാണ്. അതായത് ഈദ് ദിനത്തിൽ, പെരുന്നാൾ സുദിനത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ രണ്ട് പെൺകുട്ടികൾ പാട്ട് പാടിയത്, അവർ ദഫ് മുട്ടിക്കൊണ്ട് പാട്ട് പാടിയത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ട് പാടിയത് സംബന്ധിച്ചുള്ള ഒരു ഹദീസ് നമ്മൾ നേരത്തെ പഠിച്ചു. അതിൻ്റെ ഷറഹും നമ്മൾ അന്ന് പഠിച്ചതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ആ ഹദീസിൻ്റെ തന്നെ ഭാഗമായ വേറൊരു ഹദീസും കൂടെ അന്ന് പഠിച്ചിരുന്നു, പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം പഠിച്ചില്ല. അതായത് സുഡാനികൾ അല്ലെങ്കിൽ എത്യോപ്യക്കാർ ഈദ് ദിനത്തിൽ പള്ളിയിൽ ആയുധാഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് സംബന്ധിച്ചുള്ള ഒരു ഹദീസാണ്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ അത് കാണുകയും ചെയ്തു. നബി അനുമതി നൽകി, അങ്ങനെ ആയിഷ ബീവി കാണുകയും ചെയ്തു. ഈ രണ്ട് ഹദീസും കൂടെ ഒന്നായിട്ടാണ് ഇമാം ബുഖാരി കിതാബുൽ ഉദൈൻ എന്ന ഭാഗത്ത് ബാബുൽ ഹിറാഖി വദ്ദറഖി യൗമൽ ഈദ്, ഹിറാബും ദറഖും കുന്തങ്ങളും പരിചകളും ഉപയോഗിച്ച് ഈദ് ദിനത്തിൽ അത് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച്, അങ്ങനെ ആയുധാഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം. ആ ബാബിൻ്റെ പേര് അങ്ങനെയാണ്. ആദ്യ ഭാഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീയുടെ വീട്ടിൽ രണ്ട് പെൺകുട്ടികൾ പാട്ട് പാടിയത് സംബന്ധിച്ചാണ് ആദ്യത്തെ ഭാഗം. അതിൻ്റെ ഷറഹ് നേരത്തെ ഫതഹുൽ ബാരിയിലുള്ളത് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഹദീസ് ഒന്ന് പറയാം, പിന്നെ ഇൻഷാല്ലാ ഫതഹുൽ ബാരിയിൽ ഈ രണ്ടാം ഭാഗത്തിൻ്റെ ഷറഹ് പറഞ്ഞ ഭാഗമാണ്. حدثنا احمد قال حدثنا ابن وهب قال اخبرنا امر ان محمد بن عبد الرحمن الاسدي حدثه عن اروى عن عائشه قالت دخل علي رسول الله صلى الله عليه وسلم وعندي جاريتان تغنيان بغناء بعاث فالتجع على الفراش وحول وجهه ودخل ابو بكر فانتهرني وقال مزمارة الشيطان عند رسول الله صلى الله عليه وسلم فاقبل عليه رسول الله عليه السلام قال دعهما فلما غفل غمزتهما فخرجتا. هذا الحديث عند عدي بالا عائشه رضي الله عنها ريبورتي دخل قالت ابر പറഞ്ഞു دخل علي رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ വീട്ടിലേക്ക് വന്നു. وعندي جاريتان, അപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, രണ്ട് യുവതികൾ, രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. തുഗന്നിയാനി ബിഗ്നാഇ ബുആസ്, ഒയ്നാ എന്ന് പറഞ്ഞ ഗാനം, ബുആസ് ബുആസ് ദിനത്തെക്കുറിച്ച് ഉള്ള ഗാനങ്ങളായിരുന്നു അവർ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ബുആസ് എന്ന് പറഞ്ഞാൽ ഔസ് ഹസ്റജ് ഗോത്രക്കാർ തമ്മിൽ ഇസ്ലാമീയത്തിന് മുമ്പ്, അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അവർ അൻസാരികളായിരുന്നു. അവർ തമ്മിലുണ്ടായ യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന, പരസ്പരം മത്സരിച്ചൊക്കെ പാടുന്ന പാട്ടുകളായിരുന്നു ബുആസ്. ബുആസ് ആ അത് സംബന്ധിച്ച് ആ ബുആസ് യുദ്ധം സംബന്ധിച്ചുള്ള പാട്ടാണ് അവർ പാടിക്കൊണ്ടിരുന്നത്. അവിടെ കടന്നു, ചെരിഞ്ഞിടന്നു, അങ്ങനെ നബിയുടെ മുഖം തിരിച്ച് കടന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വന്നു. റളിയല്ലാഹു അൻഹു, നീ ഉറക്കെ പറയുന്നില്ല റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ മേൽ അവരുടെ തൃപ്തി ഉണ്ടായിരിക്കട്ടെ എന്നാണ് അതിനർത്ഥം. തർദിയത്ത് ചെല്ലാന്ന് പറയും. സഹാബാക്കളുടെ ഒക്കെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തർദിയത്ത് അവരുടെ മേല് ചെല്ലണം കേട്ടാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടേക്ക് പ്രവേശിച്ചു, അവിടെ വന്നു. ഫന്തഹറനി, അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നെ വഴക്ക് പറഞ്ഞു, എന്നോട് ഒരു ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. ഫഖാല, എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അത് പിതാവാണ്, ആരുടെ മകളാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ, നബിയുടെ ഭാര്യയാണ്. അതേപോലെ ഹഫ്സ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയാണ്, ആരുടെ മകളാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അപ്പോ വഖാൽ, എന്നിട്ട് പറഞ്ഞു, മിസ്മാറത്ത് ഷൈത്താൻ, ഷൈത്താനെ കുഴൽ വാദ്യം ഇവിടെ അന്തരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത്. ഫഅഖ്ബല അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അലൈഹി സലാം, ഇവിടെ റസൂലുള്ളാഹി അലൈഹി സലാം അലൈഹി സലാം എന്ന് ഉപയോഗിക്കാം കേട്ടോ. നബി അലൈഹിസ്സലാമിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആണോ ഷൈത്താനെ കുഴൽ വാദ്യം എന്ന് ചോദിച്ചു. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു, ദഅഹുമാ, അവരെ വിട്ടേക്കൂ അബൂബക്കർ. അപ്പോൾ നബി മുഖം
മറച്ച് ആണ് കടന്നിരുന്നത് എന്നും ഇത് കേട്ടുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഇത് കേട്ടുകൊണ്ട് പിന്നെ നബി മുഖം തുറന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത് സംസാരിച്ചു എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. ഫലമ്മാ ഗഫല, ഇങ്ങനെയാണെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു അസദ്ധനായിരുന്ന സമയത്ത് കാരണം അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നപ്പോ ഗമസ്തു ഹുമ, ഞാൻ അവരോട് രണ്ടുപേരോടും ആംഗ്യം കാണിച്ചു. ഗമസ 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 എഴുതിക്കോ, ഗമസ ആംഗ്യം കാണിച്ചു. ഗമസ്തു, ഞാൻ ആംഗ്യം കാണിച്ചു. ഹുമ അവരോട് രണ്ടുപേരോടും കേട്ടോ. ഫഹറജതാ, ഖറജ പുറപ്പെട്ടു. ഖറജതാ, അവർ രണ്ടുപേരും പുറപ്പെട്ടു അല്ലേ. ഖറജ എന്നാണ് രണ്ടുപേരും പുറപ്പെട്ടു, സ്ത്രീകളായതുകൊണ്ട് ഖറജതാ എന്ന് പറഞ്ഞു. രണ്ടു പെൺകുട്ടികളല്ലേ. അപ്പോൾ ഖറജതാ, ഖറജ ഖറജ ഖറജു, ഖറജത് ഖറജതാ, ഖറജത് അവൾ പുറപ്പെട്ടു. ഖറജതാ, അവർ രണ്ട് സ്ത്രീകൾ അല്ലെ, രണ്ട് പെൺകുട്ടികൾ പുറപ്പെട്ടു. അപ്പോൾ അവർ പുറപ്പെട്ടു പോയി, അവിടുന്ന് ഇറങ്ങിപ്പോയി എന്നർത്ഥം മനസ്സിലായില്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ പിതാവാണ്. അപ്പോൾ പിതാവിന് അതൊരു ഇഷ്ടക്കേട് തോന്നി എന്ന് ഇതുകൊണ്ട് എന്ത് ചെയ്തു, ആംഗ്യം കാണിച്ചു അവരോട് പിന്നെ പോകാൻ പറയാനുണ്ടായത് അല്ലേ. ഇനി അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഹദീസ്, വകാന യൗമ ഈദിൻ യൽഅബു സൂദാനു ബിദ്ദറഖി വൽ ഹിറാബ് ഫഇമ്മ സഅലത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇമ്മ ഖാലത തസ്തഹീറത അൻദുരീൻ ഫഖൽതു നഅം فأقامني وراءه خدي على خدي وهو يقول دونكم يا بني أرفدة حتى إذا مللت قال حسبك قلت نعم قال فاذهبي وكان يوم عيد أدر برنال دينا ما يرن يلعب السودان سودان ما رأي سودان 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 راجكار سوداني قل أبدا كالكو يرن يلعب കളിക്കുകയായിരുന്നു. ലായിബ കളിച്ചു, ലായിബ ലാബു, ലാബ് കളി അല്ലേ. മൽഅബ് കളിസ്ഥലം, മൈതാൻ, കളി കളിസ്ഥലം, പ്ലേ ഗ്രൗണ്ട്. ബിദ്ദറഖി വൽ ഹിറാബ്, ദറഖും ഹിറാബുമായി, അതായത് പരിചകളും. ഹിറാബ് എന്ന് പറഞ്ഞാൽ കുത്തുവാൾ, ഒരു കുത്തുവാൾ, ഒരു സൈസ്, ഒരു തരം ആയുധമാണ് കുത്തുവാൾ. ഹിറാബ് കുത്തുവാൾ, ദറഖ് ദറഖ് പരിച, ഷീൽഡ്, സ്പിയർ. ഹിറാബ് സ്പിയർ, കുന്തം പോലെ ഒരു സാധനം കുത്തുവാൾ, വെറും കുന്തല്ല. ഞാൻ ചോദിക്കുകയോ, സഅല ചോദിച്ചു, സഅൽതു ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു, ഞാൻ ചോദിക്കുകയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയോ അപേക്ഷിക്കുകയോ, ഇമ്മാ ഖാല അതോ നബി പറയുകയോ ചെയ്തു. തസ്തഹീന തന്നൂരീന, കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ കളി നടക്കാൻ അല്ലേ, അഭ്യാസ പ്രകടനങ്ങൾ നടക്കാണ്. ആരുടെ? സുഡാനികളുടെ അഭ്യാസ പ്രകടനങ്ങൾ, കായിക അഭ്യാസ പ്രകടനങ്ങൾ നടക്കുകയാണ് അവിടെ, ആയുധ അഭ്യാസ പ്രകടനങ്ങൾ. അപ്പോൾ പള്ളിയിൽ, അപ്പോൾ ദസ്തഹീന തന്നൂരീന, ഇത് കാണണോ, അങ്ങനെ കാണുന്നുണ്ടോ, കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ദസ്തഹീന, നീ ആഗ്രഹിക്കുന്നോ, തന്നൂരീന, നിങ്ങൾക്ക് കാണണമെന്ന് കേട്ടോ. അപ്പോൾ നബി ഒന്നുകിൽ അങ്ങനെ നബി തന്നെ മുന്നിട്ട് മുൻകൈ എടുത്ത് ചോദിക്കുകയോ, അതോ ഞാൻ പിന്നെ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നബി പറയുന്നു. അപ്പോൾ കൊൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതെ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ. ഫഅഖാമനി, അപ്പോൾ നബി അവർകൾ എന്നെ നിർത്തി. അഖാമ നിർത്തി, ഖാമ നിന്നു, നിന്നു. ഖാമ യഖും ഖും ഖും അല്ലേ, ഖും പറഞ്ഞു എണീക്കു, അമ്രാണ് അല്ലേ, ഇജ്ലിസ് ഇരിക്കൂ അല്ലേ. അപ്പോൾ അഖാമ എന്ന് പറഞ്ഞാൽ എന്താണ്, നിർത്തി, നിന്നു, നിർത്തി, വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ നിർത്തി, അഖാമ അഖാമ നീ എന്നെ നിർത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി, അഖാമ അവൻ നിർത്തി എന്നാണ് അല്ലേ. അപ്പോൾ അഖാമ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി, നീ എന്നെ. വറാഅഹു എവിടെ, ആരുടെ പിന്നിൽ, വെറും പിന്നിൽ എന്ന് പറയരുത്, വറാഅഹു അദ്ദേഹത്തിന്റെ പിറകെ, പിറകിൽ നിർത്തി. ഖദ്ദി അലാ ഖദ്ദി, ഖദ്ദി കവിൾ, ഉറക്കെ പറ, കവിൾ. ഖദ്ദി അലാ ഖദ്ദിഹി, എന്റെ കവിൾ അവരുടെ, നബി അവരുടെ കവിളിൽ ചേർത്ത് കൊണ്ട് നിർത്തി. വഹു യഖൂൽ, എന്നിട്ട് നബി ഇങ്ങനെ പറയാണ്, ദൂരക്കും യാ ബനി അർഫിദ, പോട്ടെ പോട്ടെ, അതായത് എന്താണ്, പിടിക്കൂ ബനി അർഫിദ, ഹബ്ഷക്കാരെ അല്ലെങ്കിൽ എത്യോപ്യക്കാരെ അല്ലെങ്കിൽ സുഡാൻകാരെ, എത്യോപ്യക്കാരെന്നും പറയുന്നുണ്ട് കേട്ടോ, സുഡാനികളോട് പറയാണ്, അതായത് അവരെ ഇൻസ്പിറേഷൻ കൊടുത്തിട്ട് പറയാണ്. നമ്മൾ കയ്യൊട്ടിയൊക്കെ പറയണ പോലെയൊക്കെ, എന്ത് അവർക്ക് പ്രചോദനം കൊടുത്തിട്ട് കളി കളി തുടരാൻ വേണ്ടിയിട്ട് പറയാണ്. അതെ, ബനു അർഫിദ, ബനി അർഫിദ, ദൂനക്കും, പോട്ടെ പോട്ടെ അല്ലെങ്കിൽ തുടരട്ടെ എന്നുള്ള രൂപത്തിൽ, അർത്ഥത്തിൽ പറയാണ്. ഹത്താ ഇതാ മലിൽത്തു, ഹത്താ എന്ന് പറഞ്ഞാൽ വരെ, ഇതാ അൽ, ഇതാ മലിൽത്തു, ഞാൻ എനിക്ക് മടുക്കുന്നതിന്, മല്ല അർത്ഥം എന്താണ്, മടുത്തു, മല്ല മടുത്തു,
കുറച്ച് സ്ഥലം വിട്ടു കിട്ടില്ല ഇംഗ്ലീഷും പിന്നെ കാല ഹസ്ബുക്ക് മതിയായോ? അപ്പൊ നബി വെച്ചെന്ത് ഹസ്ബുക്കി മതിയായോ? ഇനഫ് ഇനഫ് ആ കൊലത്തു ഞാൻ പറഞ്ഞു ഞാൻ അതെ കാല ഫസ്ഹബി എങ്കിൽ പോയിക്കോ ഇദ്ഹബ അദ്ഹബ പോയി ഇദ്ഹബ് നീ പോകൂ അല്ലേ. ഇനി ഇനി ഇതിന്റെ ഷറഹ് നോക്കാം. وقالت اي عائشه كان يوم عيد فتبين بهذا انه موصول كالاول قوله يلعب فيه السودان وفي روايه الزهري المذكوره والحبشه يلعبون في المسجد وزاد في روايه معلقه ووصلها مسلم عائشه بيبي بقى പറയാണ് എന്ത് കാന യൗമ ഈദിൻ അതൊരു പെരുന്നാൾ ദിനമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് തബയ്യന ബിഹാദ അന്നഹു മൗസൂൽ കൽഅവൽ പഴയതിനോട് നേരത്തെ പറഞ്ഞ കാര്യമല്ലേ പാട്ട് പാടിയ ഇത് പറഞ്ഞില്ല അതിനോട് ചേർത്താണ് ഈ വിഷയം എന്നത് കൗലുഹു യൽഅബു ഫിഹി അസ്സുദാൻ സുഡാൻകാർ അവിടെ കളിക്കുകയായിരുന്നു എന്നുള്ള ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി ഫി റിവായത്ത് സുഹുരി അൽ മദ്കൂറ ഇനി സുഹുരിയുടെ റിപ്പോർട്ടിൽ വൽ ഹബഷത്ത് യൽഅബൂന ഫിൽ മസ്ജിദ് പള്ളിയിൽ ഹബഷക്കാർ കളിക്കുകയായിരുന്നു എന്നാണ്. ഹബഷ എന്ന് പറഞ്ഞാൽ എത്യോപ്യക്കാർ കേട്ടോ, എത്യോപ്യ ആഫ്രിക്കൻ രാജ്യമാണ് കേട്ടോ. എത്യോപ്യക്കാർ അവിടെ കളിക്കുകയായിരുന്നു. ഹബ്ഷ എന്നുള്ളതിൻ്റെ പുതിയ പേരെന്താണ്? എത്യോപ്യ. ഹബ്ഷ ഒരു രാജ്യം കേട്ടോ, എത്യോപ്യ എന്ന് പറഞ്ഞൊരു രാജ്യമാണ്. ولي مسلم من روايه هشام ان به جاء حبش يلعبون في المسجد قال المحب الطبري هذا السياق يشعر بان عادتهم ذلك في كل عيد. ഇനി മുസ്ലിമിന്റെ ഒരു റിപ്പോർട്ടിൽ അതായത് ഹിഷാം തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ജാ ഹബഷൻ യൽഅബൂന ഫിൽ മസ്ജിദ് കളിക്കുന്നവരായി അവർ പള്ളിയിൽ വന്നു എന്ന് പറഞ്ഞാൽ അവർ വന്നുകൊണ്ട് കളിച്ചുകൊണ്ടാണ് വന്നത് പള്ളിയിലേക്ക് വന്ന്. മുഹിബ് അൽ മുഹിബ് തുബരി എന്നിവർ പറയുന്നു ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ബി അന്ന ആദതഹും ദാലിക ഫി കുല്ലി ഉയ്ദ് എല്ലാ പെരുന്നാളിനും ഇത് അവരുടെ ഒരു രീതിയാണ് അവരുടെ പതിവാണ്. ആദത്തുൻ പതിവ് ഹാബിറ്റ് ആദത്തുൻ പതിവ് ഹാബിറ്റ് وقال في روايه ابن حبان لما قدم وفد الحبشه قاموا يلعبون في المسجد وهذا يشعر بان الترخيص لهم في ذلك بحال القدوم ولا تنافي بينهما لاحتمال ان يكون قدومهم صادف يوم عيد وكان من عادتهم اللعب في الاعياد ففعلوا ذلك كعادتهم ثم صاروا يلعبون يوم كل عيد. ابن حبان الريبورت عنده ഇങ്ങനെ لما قدم وفد الحبشه ഹബ്ഷ സംഘം എത്തിയപ്പോൾ വന്നപ്പോൾ അവരാഗതരായപ്പോൾ കാമു അവർ എണീറ്റ് നിന്നു അതായത് അവർ നിന്നു കാമു എൽ അബൂൻ അവർ കളിക്കാൻ തുടങ്ങി. ഫിൽ മസ്ജിദ് എവിടെ? പള്ളിയിലാണ് കളിക്കുന്നത് കേട്ടോ. വഹാദായ ഷുർബി അന്ന തർഖീസ ലഹും ഫീ ദാലിക ബിഹാൽ ഖുദൂമി വലാ തനാഫിയ ബൈനഹും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവർക്കൊരു റുഖ്സ ആനുകൂല്യം കൊടുത്ത് ഒരു എക്സ്ക്യൂസ് കൊടുത്തു. പള്ളിയിൽ സാധാരണ പള്ളിയിൽ കളിക്കുമോ? അപ്പോൾ പള്ളിയിൽ കളിക്കുന്നത് സംബന്ധിച്ച് ഒരു ആനുകൂല്യം അവർക്ക് കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അവരുടെ വരവ് സ്വാദഫയവും ഈദ് പെരുന്നാളിന് ആയിപ്പോയി, പെരുന്നാളിനാണ് സംഭവിച്ചത് ആ ഈ വരവ് കേട്ടോ. വക്കാനമിൻ ആദത്തിയും അല്ല ഫിൽ അഴിയാദ് പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവ ദിനങ്ങളിൽ കളിക്കുക എന്നത് ഇങ്ങനെയുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് അവരുടെ ഒരു ആദത്ത്, അവരുടെ ഒരു ശീലം, അവരുടെ ഒരു ശീലം ആണ് ആ നാട്ടിൽ, അവരുടെ ഒരു ശീലമാണ് ആ നാട്ടുകാരുടെ. അരുതായിരിക്കൊക്കെ ആദത്യം. അപ്പം അവർ അവരുടെ ശീലം പോലെ അവർ ചെയ്തു പ്രവർത്തിച്ചു മനസ്സിലായില്ലേ. തുമ്മാ സ്വാറു എൽ അബൂന കെവുമ കുല്ലി ആയത് പിന്നെ എല്ലാ പെരുന്നാളിനും അവരിങ്ങനെ കളിക്കാൻ തുടങ്ങി മനസ്സിലായില്ലേ. അടുത്ത് ويؤيده ما وراه ابو داوود عن انس قال لما قدم النبي صلى الله عليه وسلم المدينه لعبت الحبشه فرحم بذلك لعبوا بحرابهم ولا شك ان قدوم يوم قدومه صلى الله عليه وسلم كان عندهم اعظم من يوم العيد ويؤيده يا ابراهيمه شكتي بدتند ما رواه ابو داود عن انس انس رضي الله عنه لنا ابو داود ريبورت سيدا ഒരു ഹദീസ് മനസ്സിലായില്ലേ. ഇനി لما قال അവർ പറഞ്ഞു അതായത് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു റളിയല്ലാഹു അൻഹു لما قدم النبي صلى الله عليه وسلم നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഈ സമയത്ത് അത് വേറൊരു റിപ്പോർട്ടാണ് മനസ്സിലായില്ലേ. വേറൊരു സമയത്ത് ഉള്ള എന്ത് അൽ മദീന മദീനയിലേക്ക് നബി വന്നപ്പോൾ ലഇബത്തിൽ ഹബഷ എത്യോപ്യക്കാർ കളിച്ചു അല്ലെങ്കിൽ അവർ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി. ഫറഹൻ ഫറഹ ഫറഹ സന്തോഷിച്ചു. നിന്റെ പേരെന്താ? ഫർഹാന മുനവ്വിറ ഫർഹാന ഫർഹാന സന്തോഷമുള്ളവളാണ്.
അപ്പൊ ഫറഹൻ സന്തോഷമായിട്ട് ഹാൽ അവിടെ ഹാല് ബിദാരിക്ക് അക്കാരണത്താൽ എന്ന് പറഞ്ഞാൽ നബി വന്നതുകൊണ്ട് സന്തോഷം കൊണ്ട് അവരെന്ത് ചെയ്തു, ആ സന്തോഷത്തിൽ അവർ കളിച്ചു. ലഅബൂ ബിഹിറാബിഹിം, അവർ ലഅബൂ ലഅബ ലഅബാ ലഅബൂ ലഅബ കളിച്ചു, ലഅബൂ അവർ കളിച്ചു, കുറെ പേരുണ്ടാവും ജംഅ അല്ലേ, ബിഹിറാബിഹിം അവരുടെ കുത്തുവാളുകൾ കൊണ്ട് കളിച്ചു. വലാശക്ക സംശയമേ ഇല്ല, അന്ന യൗമ ഖുദൂമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ്, വരവിന്റെ ദിവസം നീ ശ്രദ്ധിക്കുന്നില്ല, ഉറക്ക സ്വലാണ്ട് സ്വലാത്ത് ചൊല്ലുന്ന കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ യൗമ ഖുദൂമിഹി നബിയുടെ ആഗമനത്തിന്റെ ദിവസം, യൗമൻ ദിവസം, ഖുദൂമൻ വരവ് ആഗമനം, പറ ഉറക്ക പറ കാന ഇൻദഹും അവരുടെ അടുത്ത് എന്താണ് അദ്ദമവിൻ യൗമിൽ ഈദ്, പെരുന്നാളിനേക്കാൾ മഹത്തരമാണ്, അവർക്ക് പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളാണെന്ത് നബി വരിക എന്ന് പറഞ്ഞത്. നബി വന്ന് നബിയെ കാണുന്ന പറഞ്ഞാൽ ഇത്രയും വലിയ സന്തോഷം എന്താ, അപ്പൊ അത് ഒരു യൗമുൽ ഈദിനേക്കാളും മഹത്തരമാണ് അവർക്ക്. അതുകൊണ്ട് അവർ കളിച്ചു, പെരുന്നാളിന് ഉത്സവങ്ങൾക്കൊക്കെയാണ് അവർക്കിങ്ങനെ കളിക്കുക. അപ്പോൾ പെരുന്നാൾ വന്നപ്പോൾ നബി വന്നപ്പോൾ എന്ത് ചെയ്തു, പെരുന്നാളിനെക്കാട്ടിലും വലിയ മഹത്തായ കാര്യം അല്ലെങ്കിൽ അത്രയും വലിയ കാര്യമാണ് അവർക്ക് നബിനെ കാണുന്ന പറഞ്ഞാൽ അത്രയും വലിയ സന്തോഷം എന്താ. പിന്നെ അല്ലേ, അപ്പൊ നബിക്ക് നമുക്ക് നബിനെ കാണാനുള്ള വകുപ്പില്ല നേരെ അല്ലേ, ഇനി സ്വപ്നത്തിൽ കാണാം ഇൻഷാല്ലാ. അപ്പോൾ സ്വപ്നത്തിൽ കാണുന്ന ചെയ്യണം, നബി പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ നിർദ്ദേശം നബി പറഞ്ഞിട്ടുണ്ട് നമുക്ക്. അപ്പോൾ സ്വലാത്തൊക്കെ ചൊല്ല, അങ്ങനെ ഒക്കെ ചെയ്താലും എന്ത് ചെയ്യും, നബിയെ സ്വപ്നം കാണാൻ സാധിക്കും ഇൻഷാല്ലാ. ഇൻഷാല്ലാ നിങ്ങൾ ഇൻഷാല്ലൊക്കെ പറയാൻ തരും മടി, എന്താണ് قال زيد بن المنير سماه لعبا وان كان اسره التدريب على الحرب وهو من الجد لما فيه من شبه اللعب لكونه يقصد الى الطعن ولا يفعله ويوهم بذلك قرنه ولو كان اباه او ابنه زيد بن المنير പറയാണ് سماه لعبا ഇവിടെ കളി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്ടോ ഇതിനെ പേരിട്ടിരിക്കുന്നു സമ്മാ എന്നാണ് പേര് ല്ലേ പേരിട്ടു ഇസ്മുൻ പേര് മസ്മുക് ഇതിന്റെ പേര് എന്താ ല്ലേ മസ്മുക് അഭ്യാസം ഇവിടെ പരിശീലനം പരിശീലനമാണ് അലൽ ഹർബ് ഹർബുൻ യുദ്ധം ഹർബുൻ യുദ്ധം ഹർബുൻ അപ്പൊ യുദ്ധത്തിന് വേണ്ടിയുള്ള പരിശീലനമാണ് അടിസ്ഥാനപരമായത് ഇവിടെ അസുലുൻ അടിസ്ഥാനം പക്ഷെ ഇതൊരു കളിയോട് സദൃശമാണ് കാരണം എന്താണ് ലിക്കൗനിഹി യഖ്സുദു ഇലത്തഅ്നി അവർ എന്താണ് കുത്തും പോലെ കാണിക്കും അഭ്യാസ പ്രകടനമാകുമ്പോൾ എന്താണ് നേരെ യഥാർത്ഥത്തിൽ കുത്തുക അഭ്യാസ പ്രകടനല്ലേ ട്രെയിനിങ്ങിന് അങ്ങനെയല്ലേ ഇപ്പോൾ പട്ടാളക്കാർ ഒക്കെ അഭ്യാസ പ്രകടനം നടത്തും അത് പരിശീലനം പരിശീലന സമയത്ത് ശത്രുക്കളെ നേരിടുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം അല്ലേ അപ്പോൾ രണ്ട് കൂട്ടരായിട്ട് നിന്നിട്ട് എന്ത് ചെയ്യും പ്രകടനങ്ങൾ നടത്തും അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തും അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കുത്തൂല അപ്പോൾ കുത്തുന്നത് പോലെ അവർ വലായ അലുഹു യൂഹിമ്പാലേക്ക് കാരണം അപ്പം കുത്തുന്നത് പോലെ കാണിച്ചിട്ട് എന്താണ് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് കളി എന്ന് പേര് പറഞ്ഞത് ചില പറയുന്നത് കേട്ടോ ഇനി ഖൗലുഹു ഫഇമ്മാ സഅലതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇമ്മാ ഖാലത അസ്തഹീന തന്ദുരീന ഹദാ തറദ്ദുദു മിൻഹാ ഫീമാ കാന വഖാലുഹു ഹൽ കാന അദിന ലഹാ ഫിദാലിക് ഇബ്തിദാഅ മിൻഹു ഔ അൻ സുആലി മിൻഹാ ഫഹദാ ബിനാ അൻ അലാ അൻ സഅലതു ബിസുകൂനി ലാം അലാ അന്നഹു കലാമുഹ വയഹ്തമലു അയ്യകുന ബിഫതഹി ലാം വയഫൈകുന കലാമ റാവി فلا ينافي بعد ذلك قوله واما قالت اشتهينا تنظرينا ഇനി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ചോദിക്കുകയോ അത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്നോട് തസ്തഹീന തന്നൂരീന നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു സംശയമുണ്ട് അല്ലേ ഇത് രണ്ടിലെ ഏതാ സംഭവിച്ചത് ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്തിദാഅയിട്ട് എന്ന് പറഞ്ഞാൽ മുൻകൈ എടുത്തിട്ട് നബി തന്നെ തുടക്കം ഇട്ടു എന്ത് നബി അങ്ങ് മറുപടി അനുമതി കൊടുത്തു അല്ലെങ്കിൽ ആയിഷ ബീവി ചോദിച്ച ശേഷം നബി അനുമതി കൊടുത്തു എന്നാണ് ഇവിടെ വരുന്നത് മനസ്സിലായേ വഖദ് ഇഖ്തലഫത് റിവായത്തു അൻഹ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പല വ്യത്യസ്തമായി വന്നിട്ടുണ്ട് എന്ത് ഇങ്ങനെ ആരാണ് നബി അനുമതി നബി നേരെ അനുമതി കൊടുത്തോ അതോ ആയിഷ ബീവി ചോദിച്ചിട്ട് നബി അനുമതി കൊടുത്തോ എന്നുള്ളത് في ذلك ففي رواية النسائي من طريق يزيد بن رومان أنها سمعت لغة وصوت صبيان فقام النبي صلى الله عليه وسلم صلى الله عليه وسلم فإذا حبشية تزفن أي ترقص والصبيان حولها فقال يا عائشة تعالي فانظري في هذا أنه ابتدع يعني نسائي ده الريبورت يزيد بن رومان ريبورت ينو أنها سمعت لغة وصوت صبيان يعني رشبدو
ലാത്താന ഒരു ബഹളം, ഒരു ആരവം കേട്ടു. സൗത്ത് സുബിയാൻ, കുട്ടികളുടെ സൗത്ത് ശബ്ദം, ശബ്ദം കേട്ടു. സുബിയുൻ ജമ്മ് സുബിയാൻ, സുബിയു കുട്ടി, സുബിയാൻ കുട്ടികൾ. ഹബഷക്കാർ എത്യോപ്യക്കാരാണ്. അതായത് ഡാൻസ് ചെയ്യുന്നു, അവർ നൃത്തമാടുന്നു. സുബിയാൻ ഹൗര, അവരുടെ ചുറ്റും കുട്ടികളൊക്കെ ഉണ്ട്, ആടിപ്പാടാണ് അവര്. എന്ത് ഹൗര ചുറ്റും അല്ലേ, ഹൗരഹ അവർക്ക് ചുറ്റും. ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, ആയിഷ ആയിഷ താലേ വാ വാ, എന്ത് ഫന്ദുരി, നീ നോക്ക്. ഫഫീ ഹാദാ അന്നഹു ഇബ്തദഹ, അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നബിയാണ് തുടങ്ങിയത്. ഇബ്തദഹ, ഇബ്തദഅ തുടങ്ങി, ഉബ്തദഉൻ തുടങ്ങുന്ന കാര്യത്തിന് ഉബ്തദഅ. ഇനി അടുത്ത മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ, ഉബൈദുബിൻ റിപ്പോർട്ടിൽ ആയിഷ ബി പറയുന്നുണ്ട്, ഞാൻ എനിക്കത് കാണുന്നുണ്ട്, കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുക്കുന്നതായിട്ടും ഉണ്ട്. ഇനി റിപ്പോർട്ടിൽ, അബൂ സലമയിൽ നിന്ന് റിപ്പോർട്ട്, എന്താണ് അവരിൽ നിന്ന്, ആയിഷ ബീവിയിൽ നിന്ന് അബൂ സലമ റിപ്പോർട്ട് ചെയ്യുന്നു, അത് നസായി ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ കളിക്കുന്നവരായി പ്രവേശിച്ചു വന്നു. ഫഖാലലി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ ഹുമൈറാ, യാ ഹുമൈറാ, ഓ ഹുമൈറാ, ഹുമൈറാ, ഹുമൈറാ എന്ന് ആയിഷ ബിയെ ഓമനിച്ച് വിളിച്ചതാണ് കേട്ടോ. ഹുമൈർ എന്ന് പറഞ്ഞാൽ നേരർത്ഥം ഹിമാർ എന്ന് പറഞ്ഞാൽ കഴുത എന്ന് അർത്ഥമുണ്ട്. ഹുമൈർ എന്ന് പറഞ്ഞാൽ ചെറിയ കഴുത എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹത്തോടെയൊക്കെ പറയില്ലേ ചിലപ്പോൾ. അപ്പോൾ ഈ ബൈലാ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ആയിഷ ബിയെ വിമർശിച്ചുകൊണ്ട് ചിലർ ഇത് ഈ ഇത് ഉദ്ധരിക്കാറുണ്ട്, ഹുമൈറാ എന്ന് നബി വിളിച്ചത്. അപ്പോൾ ആയിഷ ബി മോശക്കാരി എന്നുള്ള രൂപത്തിൽ, അത് വളരെ തെറ്റാണ്, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. മനസ്സിലായില്ലേ? ഹുമൈറ എന്നത് നബി സ്നേഹത്തോടെ കൊഞ്ചി വിളിച്ചതാണ്. എന്ത് അൽ ബൈദ എന്ന് അർത്ഥമുണ്ട്, ഇത് വെളുമ്പി എന്നൊക്കെ, നമ്മൾ വെളുത്താന്ന് പറയാം, നമ്മൾ പറയാം കൊച്ചു വെളുമ്പി എന്നൊക്കെ പറയില്ലേ. നമ്മളിപ്പോൾ പൂച്ചക്കുട്ടിയെന്നൊക്കെ വിളിക്കൂലേ ചിലപ്പോൾ, സ്നേഹത്തോടെ അതേപോലെ കണക്കുട്ടിയാൽ മതി. അപ്പോൾ അൽ ബൈദ എന്ന് അർത്ഥമുണ്ട് ഇതിന്. അത്വഹിബൂന അത്വഹിബീന അന്തുരിയഹിം, അത്വഹിബുന അന്തുരിയഹിം, ഇത് കാണുന്നുണ്ടോ, അവരെ കാണുന്നുണ്ടോ, അവരെ കളി കാണുന്നുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ അതെ കാണണം. ഇസ്നാദുഹു സ്വഹീഹ്, ഇതിന്റെ നിവേദക പരമ്പര സ്വഹീഹ് ആണ്. വലം ഇബ്നു ഹജറി അള്ളാഹു പറയാണ്, ഇബ്നു ഹജറി അള്ളാഹു ഈ ഫത്വഹുൽ ബാരി നമ്മൾ ചർച്ച ചെയ്യുന്നു അല്ലേ, അതിലാണ് പറയുന്നത്. വലം അറ ഞാൻ കണ്ടിട്ടില്ല, ഫി ഹദീസിൻ സ്വഹീഹിൻ, ഒരു സ്വഹീഹ് ഹദീസ്, ദിക്ർ ഹുമൈറ ഇല്ല ഫി ഹാദ, ഇതിലല്ലാതെ വേറെ നബി ഹുമൈറ എന്ന് ഈ വിഷയത്തിൽ വിളിച്ചത്, ആയിഷ ബിയെ ഹുമൈറ എന്ന് വിളിച്ചത് ഞാൻ വേറെ കണ്ടിട്ടില്ല. പക്ഷെ ഈ ഹദീസ് സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. قال يقولون محمد عبد صالح يعني عبد القاسم അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബി പറയുന്നതായിട്ട് റിപ്പോർട്ട് ഉണ്ട് ട്ടോ. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ ഖാസിം, അബ്ദുൽ ഖാസിം എന്ന് പറഞ്ഞാൽ നബിയെ ഉദ്ദേശിച്ചാണ് ട്ടോ. അവരുടെ അവർ അബ്ദുൽ ഖാസിം എന്നാണ് പറയുന്നത്, ഹബഷക്കാർ. ഖാസിമിന്റെ ഉപ്പ എന്നുള്ള അർത്ഥത്തിൽ നബിയുടെ ഒരു മകനാണ് ആര്? ഖാസിം ട്ടോ. അപ്പോൾ തയ്യിബ്, അബ്ദുൽ ഖാസിം തയ്യിബാണ്, നല്ല ആളാണ് അബ്ദുൽ ഖാസിം. ഇന്ന് അല്ല, അബ്ദുൽ ഖാസിം നല്ലയാളാണ്, നല്ല അവസ്ഥയിലാണ് എന്നുള്ള അർത്ഥത്തിൽ പറയണം ആര്? ഹബഷക്കാർ, എത്യോപ്യക്കാർ. അപ്പോൾ അങ്ങനെ ഹനസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയുന്നുണ്ട്, അന്നൽ ഹബഷത്തെ കാനത്ത് തസ്ഫിൻ ബൈനയദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഹബഷക്കാർ നൃത്തം ചെയ്തു, ഡാൻസ് ചെയ്തു. ഇത് വേത്തക്കല്ലമോ നബി കലാമില്ലഹും, അവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു. എത്യോപ്യക്കാർ അറബികളല്ല, മനസ്സിലായില്ലേ, ആഫ്രിക്കൻ രാജ്യക്കാരാണ് ട്ടോ. അപ്പോൾ അപ്പോൾ പറഞ്ഞു, അപ്പോൾ നബി വെച്ചു, മായ കുരൂൻ, അവരെന്താ പറയുന്നത്? നബിക്ക് അവരുടെ ഭാഷ അറിയില്ലല്ലോ അല്ലേ. പാല, അപ്പോൾ പറഞ്ഞു, അറിയും പറഞ്ഞു, യഖൂലൂൻ, അവർ പറയുന്നു മുഹമ്മദുൻ അബ്ദുൻ സ്വാലിഹ്,
മുഹമ്മദ് നല്ല ദാസനാണെന്നാണ് അവർ പറയുന്നത് എന്ന്. മനസ്സിലായില്ലേ? ഇനി قوله فأقامني وراءه خدي على خده أي متلاصقين وهي جملة حالية بدون واو ني فأقامني وراءه എന്ന നബി നബിയുടെ പിറകിൽ നിർത്തി. നിങ്ങൾ പറയണം അർത്ഥം ദാ ഖദ്ദി അലാ ഖദ്ദിഹി എന്റെ കവിൾ നബിയുടെ കവിളിനോട് ചേർത്ത്. ഐ അതായത്, ഐ എന്ന് പറഞ്ഞാൽ അതായത് അറബിയിൽ കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മൾ ഐ ഈ നീക്കൂലേ, അതേപോലെ കണക്കുട്ടി ഐ അതേ അർത്ഥമാണ് കേട്ടോ. ഐ മുത്തലാസിഖൈൻ തൊട്ടൊരുമിച്ച് ചേർത്തിക്കൊണ്ട് നടത്താം, അങ്ങനെ ചേർന്ന് കവിൾ ഇങ്ങനെ ചേർത്തുകൊണ്ട്, നബിയുടെ ആയിഷാ ബീവിയുടെ കവിള് ചേർത്തുകൊണ്ട് നടത്താം, ഒട്ടിച്ചേർന്നു നമുക്ക് അർത്ഥത്തെ. ഇനി മുത്തലാസിഖൈൻ وفي روايه هشام عن ابيه ان مسلم فوضعت راسي على منكبه وفي روايه ابي سلمى المذكوره فوضعت ذقني على عاتقه واسندت وجهي الى خده وفي روايه عبيد بن عمير انها انظر بين اذنيه وعاتقه ومعانيها متقاربه وروايه ابي سلمى ابينها ني عائشه بيبي ഇത് സംബന്ധിച്ച് പറഞ്ഞ വാക്കുകൾ പല റിപ്പോർട്ടുകളും പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഏറെക്കുറെ ഒരേ അർത്ഥത്തിലാണ്. അതായത് എന്റെ തല നബിയുടെ ചുമലിൽ ഞാൻ വെച്ചു എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ വേറെ റിപ്പോർട്ടിൽ എന്താണ്, എന്റെ താടി ഇതൊക്കെ നേരം താടി താടി നബിയുടെ ചുമലിൽ വെച്ചു. ഒക്കെ ഒരേപോലെ തന്നെ, താടി വെക്കുക താടി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരേപോലെ കേട്ടോ, ആശയം തന്നെയല്ലേ. ഇനി അത് എന്നിട്ട് എന്റെ മുഖം നബിയുടെ കവിളിനോട് ചേർക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ വെച്ചിട്ട് മുഖം കവിളിനോട് ചേർക്കുകയും ചെയ്തു എന്നുണ്ട്. അല്ല, അബൂ സലമയുടെ റിപ്പോർട്ടാണ് കൂടുതൽ വ്യക്തത ഉള്ളത്. അതേപോലെ നബിയുടെ രണ്ട് ചെവിക്കുകൾക്കും ചുമലിനും ഇടവിലായി ഞാനിങ്ങനെ നിന്നു, ഇവിടെ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ തല അല്ലെങ്കിൽ താടി വെച്ചിട്ട് മുഖം നബിയുടെ മുഖത്തോട് കവിൾ നബിയുടെ മുഖ കവിളിനോട് ചേർത്തിട്ട് നിന്നു. അങ്ങനെയാണ് കണ്ടതെന്ന് അർത്ഥം. زين بن المنير استنباطه من لفظ حديث الباب جواز اتفاء المرأة بالتستر ني الزهري ريبورتيل عروة عائشة رضي الله عنها الى ادريك فيستروني نبي എന്നെ മറച്ചു വന അവരിൽ നിന്ന് അവർക്ക് നബി ആയിഷ ബീവിക്ക് അവരെ കാണാം അവർക്ക് ആയിഷ ബീവിയെ കാണാത്ത രൂപത്തിൽ എന്നെ മറച്ചു വന അന്ദുറു ഞാൻ നോക്കിക്കൊണ്ട് ശരി ഞാൻ അവരെ കാണുന്നുണ്ട് അവരുടെ കളിയിലേക്ക് കാണാം ശരി നല്ലറ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി നോക്കി കണ്ടു അല്ലേ നോക്കി റാ കണ്ടു നല്ലറ നോക്കി എന്നാണ് സാധാരണ പറയട്ടെ അടുത്ത് വേറൊരു റിപ്പോർട്ടിൽ യസ്തുറുനി ബിരിദാഇഹി നബി നബിയുടെ റിദാ കൊണ്ട് ഷാൾ റിദാ എന്ന് പറഞ്ഞാൽ റിദാ ഉൻ അവസാന ഹംസ് ട്ടോ റിദാ ഉൻ എഴുതിക്കോ റിദാ ഉൻ ഷാൾ ഷാൾ തട്ടം എന്നൊക്കെ പറയാം നബി നബിയുടെ ഷാൾ കൊണ്ട് എന്നെ മറച്ചു അവരിൽ നിന്ന് മനസ്സിലായില്ലേ ഇനി قوله وهو يقول دونكم بالنصب على الظرفيه بمعنى الاغراء والمغراب به محذوف ني نبي അബ്യാസിയർ ദൂരക്കും പിടിക്കൂ എന്ന് പറഞ്ഞു അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇഗ്റാ പ്രോത്സാഹം ഇഗ്റാ ഗൈൻ ഇഗ്റാ പ്രോത്സാഹിപ്പിക്കൽ പ്രോത്സാഹനം നൽകൽ ഉന്മേഷം നൽകൽ ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ എന്തിനാണ് وهو لعبهم بالهراب فيه وفيه اذن وتنهيض لهم وتنشيط അപ്പോൾ നബി അങ്ങനെ പറഞ്ഞതിൽ നിന്ന് അവർക്ക് പെർമിഷൻ ഉണ്ട് അനുവാദം കളിക്കാനുള്ള ഇതിന് ഇതിനുവൻ എഴുതിക്കോ ഇതിനുവൻ അനുവാദം പെർമിഷൻ തൻഹീദുൻ തൻഹീദുൻ അല്ല തൻഹീദുൻ സ്വാദുവാദ് തൻഹീദുൻ എന്നാണ് പ്രേരണ തൻഹീദുൻ പ്രേരണ പെട്ടെന്ന് ഇത് തൻഹീദുൻ എന്താണ് ഇതിന് ജി എന്താ ഇതിന് ജി ഇവിടെ നിന്നല്ലേ ശ്രദ്ധിക്കണില്ലേ തൻഹീദുൻ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എഴുതാൻ പറ്റില്ല എന്നാ വേറെ എന്താ ഇതിന് തൻഹീദുൻ പ്രേരണ തൻഷീത്വൻ അടുത്ത് തൻഷീത്വൻ ഉന്മേഷം ഉന്മേഷം നഷ്തു നഷാത്തു എന്നൊക്കെ പറയും തൻഷീത്വൻ ഉന്മേഷം അടുത്ത് കൗലുഹു യാ ബനി അർഫിദ بفتح الهمزه وسكون الراء وكسر الفاء وقد تفتح في قيل هو لقب للحبشه وقيل هو اسم جنس له وقيل
ഇസ്മു ജദ്ദിഹിം അൽ അക്ബർ വഖീല അൽ മഅനാ യാ ബനി ഇൽമാം അമാ. ഇനി ബനു അർഫിദാന്നും ബനു അർഫദാന്നും പറയും. എത്യോപ്യക്കാരുടെ കുടുംബപ്പേരാണത്, ലഖബ് ആണ്. ലഖബ് എന്ന് പറഞ്ഞാൽ കുടുംബപ്പേര്, ഹബഷക്കാരുടെ. അതേപോലെ അവരുടെ ഒരു വിഭാഗത്തിൻ്റെ ഒരു പേരാണെന്ന് അഭിപ്രായമുണ്ട്. അതേപോലെ അവരുടെ പൂർവപിതാവ് ജദ്ദിഹിം അൽ അക്ബർ, ജദ്ദ് എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ അല്ലേ, അവരുടെ പഴയ ഒരു പൂർവികൻ്റെ പേര് ആണ് അതിനോട് ചേർത്ത് പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട് കേട്ടോ. ഇനി സാദ ഫീ റിവായത്തി സുഹ്രി അൻ ഉർവ ഫസജറഹും ഉമർ ഫഖാല അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മന്നാ ബനി അർഫിദ. ഇനി ഉമർ റളിയല്ലാഹു അൻഹു അവരെ സജർ, സജർ എന്ന് പറഞ്ഞാൽ അവരെ എതിർത്തു, എത്യോപ്യക്കാരുടെ കളി അല്ലെങ്കിൽ അഭ്യാസത്തെ തടഞ്ഞു, എതിർത്തു എന്ന് കാണാം വേറെ റിപ്പോർട്ടിൽ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞപ്പോൾ അമ്മന്നാ ബനി അർഫിദ, ബനു അർഫിദക്ക് നാം സംരക്ഷണം നൽകുന്നു. പറഞ്ഞാൽ നബി അത് അനുവദിച്ചു എന്നർത്ഥം, മനസ്സിലായില്ലേ. ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞപ്പോൾ നബി അനുവദിച്ചു, മനസ്സിലായില്ലേ. ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി, നേരത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തി. ആര്? എന്ത് എന്ത് വിഷയത്തിൽ? അപ്പൊ കുട്ടികൾ പാട്ട് പാടിയപ്പം മിസ്മാറത്ത് ഷെയ്ത്താൻ എന്ത് റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സിലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഷെയ്ത്താന്റെ കുഴൽ മാധ്യമം എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ദാഹുമ അവരെ വിട്ടേക്കോ അബൂബക്കർ, ഒരു പാടത്തെ ഇന്ന് പെരുന്നാളാണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. وبين الزهري ايضا ان سعيد ان ابي هريره وجه الزجر حيث قال فاهوا الى الحصباء فحصبهم بها وقال النبي صلى الله عليه وسلم دعهم يا عمر سيتي في الجهاد. ഇനി സുഹരിയുടെ റിപ്പോർട്ടിൽ സഅീദ് എന്നവർ അബൂ ഹുറൈറ എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് സജർ എങ്ങനെയാണ് തടഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു എന്നും പറയുന്നുണ്ട്. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? റളിയല്ലാഹു അൻഹു നോമ്പ് മാറ്റിയിരിക്കുകയാണ് അല്ലേ, അപ്പൊ കുറച്ച് ഇത് ചൊല്ലും കൂടി ചെയ്താൽ എന്താവും? കൂടുതൽ കൂലിയിട്ട് കേട്ടോ. അറഫാ ദിനാണെന്ന് ഓരോന്ന് ചെയ്യണേനും 1 മുതൽ 9 വരെ ഉള്ള ദിവസങ്ങളിൽ തന്നെ എന്തുണ്ട്? ഒരു നന്മ ചെയ്താൽ എത്ര? 700 ഇരട്ടി കൂലിയാണ്. പിന്നെന്ത് അറഫാ ദിനം അല്ലേ, ഒന്നിനെ മടിക്കണം, ഉറക്കാൻ ചൊല്ല്, ചൊല്ലുമ്പോൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവർ ചൊല്ലിക്കോളും, ഇതൊക്കെ ആരൊക്കെ കാണുന്നുണ്ട് അവരൊക്കെ കേൾക്കും ചൊല്ലിക്കോളും. ശരിയല്ലേ, വലിയ മടിയന്മാരല്ലാത്തവരല്ലോ. അപ്പോൾ അവർക്കും കൂലിയിട്ടും, അവർ കൂലിട്ട് മാത്രമല്ല നിങ്ങൾക്കും അതിൻ്റെ ഒരു പങ്ക് കിട്ടും ഇൻഷാല്ലാ, നമുക്കും ഇൻഷാല്ലാ ഇൻഷാല്ലാ. അങ്ങനെ പറയാം, കുട്ടിയാണ് ഞാൻ പറയണത് അവിടുന്ന് റൂമിൽ നിന്ന്. ശരിയല്ലേ. ഇനി അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? കുറച്ച് മണലെടുത്തു, മണലെടുത്തിട്ട് അവരെ എറിഞ്ഞു. ചെറിയ കല്ലൊന്നും പറയാം ഹസ്ബ്, മനസ്സിലായേ, ചെറിയ കല്ല് അല്ലെങ്കിൽ മണലെടുത്തിട്ട് അവരെ എറിഞ്ഞു. അവരെ പള്ളിയിലല്ലേ കളി കളിക്കണത്, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ തടയണമെന്നുള്ള വിചാരിച്ച് തടഞ്ഞു, മനസ്സിലായില്ലേ. അപ്പൊ എന്ത് ചെയ്തു? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദഅഹും യാ ഉമർ, ഉമർ അവർ വിട്ടേക്കൂ, ഉമർ അവർ വിട്ടേക്കൂ. എന്റെ അബൂബക്കർ അള്ളാഹുനോട് പറഞ്ഞ പോലെ തന്നെ ദഅഹുമാ യാ അബൂബക്കർ, രണ്ടുപേരുണ്ടായതുകൊണ്ട് ദഅഹുമാ എന്ന് പറഞ്ഞു. ഇവിടെ ദഅഹും എന്ന് പറഞ്ഞു, കൂടുതൽ ആൾക്കാരുണ്ട് അല്ലേ. അപ്പൊ ദഅഹും എന്ന് പറഞ്ഞു, അവരെ വിട്ടേക്കൂ ഉമർ. ഈ വിഷയം പിന്നീട് കിതാബുൽ ജിഹാദിൽ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. فانه بنو ارفدا كانه يعني ان هذا شؤونهم وطريقتهم وهو من الامور المباحه فلا انكار عليهم. قال المحب الطبري فيه تنبيه على انه يغتفر لهم ما لا يغتفر لغيرهم لان الاصل في المساجد تنزيهها عن اللعب فيقتصر على ما ورد فيه النص انتهى. يعني ابو عوانه صحيح عند صحيح ريكبرتن فانهم بنو ارفدا استم اور بنو ارفدا كارا എന്ന് നബി പറയുന്നതായിട്ട്. അബു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പിന്നെ തടഞ്ഞപ്പോ അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് എന്ത്? ഫൈനഹും ബനു അർഫിദ, അവർ ബനു അർഫിദക്കാരാണ്. അതായത് കഅന്നഹു യഅനി, നബി ഉദ്ദേശിക്കുന്നു ഒന്ന് പോരെ, അന്ന ഹാദാ ശഅറുഹും വതരീഖതുഹും, അതവരുടെ രീതിയും അവരുടെ വഴിയുമാണ്, അവർക്കത് ശീലമാണ്. വഹു മിനൽ ഉമൂരിൽ മുബാഹ, അപ്പൊ അനുവദനീയമാണ്. മുബാഹ ഹലാൽ, അനുവദനീയം. ഫലാ ഇങ്കാരാലേഹിം, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റല്ല, അതൊരു വിഷയമല്ല എന്ന് നബി പറഞ്ഞു. വെറുക്കപ്പെട്ടൊരു കാര്യമല്ല. ഖാല അൽ മുഹിബുത്തബരി, മുഹിബുത്തബരി എന്നിവർ പറയുന്നു എന്ത്? ഫീഹി ഇക്കാര്യത്തിലുണ്ട് തംബീഹുൻ, ഉണർത്തൽ. ഇതിലൊരു സൂചനയുണ്ട്. എന്ത്? അലാ അന്നഹു യുഗ്തഫറുലഹും മാലാ യുഗ്തഫറു ലിഗൈരിഹിം, അവർക്ക് ഇക്കാര്യം പൊറുക്കപ്പെടുന്നതാണ്, മറ്റുള്ളവർക്ക് എക്സ്ക്യൂസ് ചെയ്യപ്പെടാത്ത കാര്യം എന്ന് അൽ മുഹിബുത്തബരി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാരണം അസുൽ, അടിസ്ഥാനം, സാധാരണ പള്ളി കളിക്കാളല്ലോ,
പള്ളി കളിയിൽ നിന്നൊക്കെ മുക്തമാണ് എന്നതാണ്. ഇനി അതിൽ വന്ന കാര്യം നമ്മൾ അതിൽ ചുരുക്കി നിൽക്കുക. ഇനി അടുത്ത് وروى السراج من طريق ابي الزناد ان اروى ان عائشه انه صلى الله عليه وسلم قال يومئذ لتغلم يهود ان نفي ديننا فصح اني بعثت بحنيفيه سمح اني عائشه بيبي ഒരു റിപ്പോർട്ട് اروى عائشه رضي الله عنها ان ഉദ്ധരിക്കുന്നു انه صلى الله عليه وسلم نبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم പറഞ്ഞു എന്ന് പറഞ്ഞു يومئذ അന്നേ ദിവസം അന്ന് നബി പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ദീൻ നമ്മുടെ മതത്തിൽ കുറച്ച് വിശാലതയുണ്ട് വിശാലതയുണ്ട് എന്ന് യഹൂദികൾ മനസ്സിലാക്കട്ടെ. നമ്മുടെ മതത്തിൽ ഇത്ര കുടുസല്ല, നമ്മുടെ മനസ്സ് ഇത്ര നാരോ മൈൻഡ് അല്ല, നമ്മുടെ മതം ഇത്ര നാരോ കുടുസല്ല, നമ്മുടെ ദീൻ വിശാലമാണെന്ന് യഹൂദികൾ മനസ്സിലാക്കട്ടെ. ഇന്നീ ബുഇസ്തു ബി ഹനീഫിയതിൻ സംഹതിൻ, ഞാൻ ഋതുവായ ദീനുമായിട്ടാണ് വന്നിരിക്കുന്നത്, അയക്കപ്പെട്ടിരിക്കുന്നത്. ബാസ സ്വഭാവത്തിന്റെ ഉത്തുംഗത, ഉത്തുംഗമായ സൽസ്വഭാവം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടത് നബി പറഞ്ഞിട്ട്. അതേപോലെ ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, നിശ്ചയം ഞാൻ അയക്കപ്പെട്ടത് മുഅല്ലിം. ആരാണ് മുഅല്ലിം? ഉറക്കം പറകുട്ടി, പഠിപ്പിക്കുന്ന ആൾ. അതിന് ഒറ്റ വാക്കില്ല, അധ്യാപകൻ. ഞാൻ അധ്യാപകനായിട്ടാണ് അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നീ ബുഇസ്തും ബി ഹനീഫിയത്തിൻ, ഋജുവായ ദീനുമായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടത്. സംഹത്തിൻ, ലളിതമായ ലളിതമായ ഋജുവായ ദീനുമായാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഹാല യുഷ്ഇറു ബിഅദമി തഖ്സീസ് വകഅന്ന ഉമറ ബനാ അലൽ അസൽ ഫി തൻസീഹിൽ മസാജിദ് ഫബയ്യന ലഹു അന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വജ്ഹൽ ജവാസ് ഫീമ കാന ഹാദാ സബീലുഹു كما سيأتي تقريره او لعله لم يكن عالم ان النبي صلى الله عليه وسلم كان يراهم ഇനി ഇവിടെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നു ഈ കാര്യം മനസ്സിലാക്കുന്നത് എന്താണ്. നേരത്തെ അൽ മുഹിബ്ബു തബരി പറഞ്ഞു എന്ത്, അത് അവർക്ക് മാത്രം നബി പ്രത്യേകമായി ചെയ്തതാകാം, റുഖ്സ കൊടുത്തതാകാം എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് അല്ലേ. പക്ഷേ ഇതിന് ഇതിൽ വേറെ സൂചനയുണ്ട്. എന്ത്? ബി അദമ തഖ്സീസ്, ഇവിടെ തഖ്സീസ് ഇല്ല, പ്രത്യേകത ഇല്ല, പ്രത്യേകമായി അവർക്ക് മാത്രം റുഖ്സ കൊടുത്തതല്ല എന്ന് മനസ്സിലാക്കാം. കാരണം ഈ റിപ്പോർട്ട് പ്രകാരം എന്താണ് നബി പറയാണ്, നമ്മുടെ ദീനിൽ വിശാലതയുണ്ടെന്ന് യഹൂദികൾ മനസ്സിലാക്കട്ടെ. അപ്പൊ അത് ജനറലാണല്ലോ, പൊതുവാണ് അല്ലേ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അടിസ്ഥാനപരമായിട്ട് മസ്ജിദുകളിൽ നിന്ന് ഇങ്ങനെ ചെയ്യൽ ഒരു ശരിയല്ലല്ലോ എന്ന രൂപത്തിൽ അത് വിലക്കി തടഞ്ഞു. അപ്പോൾ ഫബയ്യന ലഹു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, വിശദീകരിച്ചു കൊടുക്കാനുണ്ടായത്. വജ്ഹൽ ജവാസ്, അനുവദനീയത എങ്ങനെയാണ്, അത് അനുവദനീയമാണെന്ന് നബി ഉമർ അള്ളാഹു അനുവിന് ഇത് വിശദമാക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. നേരത്തെ അബൂബക്കർ അള്ളാഹു അനുവിന് ചെയ്തതുപോലെ, എന്റെ കേസിൽ ചെയ്തതുപോലെ തന്നെ കേട്ടോ. അപ്പൊ ഇത് ഈ രണ്ട് ഹദീസും വളരെയധികം ബന്ധപ്പെട്ട ഹദീസുകളാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇമാം ബുഖാരി ഇത് ഒരുമിച്ച് പറഞ്ഞത്. ഇനി അടുത്ത കൗലുഹു ഹത്താ ഇദാ മലിൽത്തു ബിക്കസറില്ല, ഇനി ഹത്താ ഇദാ മലിൽത്തു എന്നാണ് ഒരു ഇവിടെ പറഞ്ഞത്. ഞാൻ എനിക്ക് മടുക്കുന്നത് വരെ, വേറെ റിപ്പോർട്ടിൽ ഹത്താ അക്കൂന അനല്ലതി അസ്മു അസ്അമു, എനിക്ക് മടുക്കുന്നത് വരെ, അമാന്ന് പറഞ്ഞാൽ മടുത്തുന്നില്ല കേട്ടോ. വലിയ മുസ്ലിമിൻ സുമ്മയപ്പൂമിൻ അജിലി ഹത്താ അക്കൂന അനല്ലതി അൻസരിഫു, ഞാൻ തിരിപ്പിരിഞ്ഞു പോകുന്നത് വരെ എന്ന് പറഞ്ഞാല് ആയിഷാ ബീവിക്ക് ഇഷ്ടം പോലെ മനസ്സ് നിറയോളം കാണാൻ നബി അവിടെ അനുമതി കൊടുത്തു എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? വേറൊരു റിപ്പോർട്ടിൽ അമാഷബിയത്ത നിങ്ങക്ക് വേറെ നിറഞ്ഞോ, നിറഞ്ഞ ഭക്ഷണമല്ല അവിടെ, നിങ്ങക്ക് നിറഞ്ഞോ എന്ന് വെച്ചാൽ എന്താണ്, കണ്ട് മതിയായോന്ന് അർത്ഥം. നമ്മൾ ചോദിക്കാറില്ലേ നിങ്ങൾക്ക് വേറെ അറിഞ്ഞോ ആയിക്കൂലേ, എന്തെങ്കിലും സാധനങ്ങൾ വേറെ ഭക്ഷണത്തിന് മാത്രമല്ലോ എന്ന് പറയാം. മനസ്സിലായി? അമാഷബിയത്താ അമാഷബിയത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് ലാ ഇല്ല, ഒരു റിപ്പോർട്ടിൽ അങ്ങനെയാണ് കേട്ടോ. നീ അന്നൂറ മനസ്സിലെത്തി എന്താ എന്റെ സ്ഥാനം നബിക്ക്, എൻ്റെ അടുത്ത് എൻ്റെ ഈ സ്ഥാനം നബിയുടെ അടുത്ത് എത്രയാന്ന് അറിയുന്നതിന് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്ത് ലാ ഇല്ല. അപ്പൊ നബി എന്താ അടുത്ത്, ഇനി വേറെ റിപ്പോർട്ട് വലഹുമിൻ ദിവായത്തി അബി സലമ അൻഹ ഖുൽതു യാ റസൂലല്ലാഹ് ലാ താജൽ ഫഖാമലി ثم قال حسبك قلت لا تعجل قالت وما بي حب النظر اليهم ولكن احببت ان يبلغ النساء مقامه لي ومكاني منه اني വേറെ റിപ്പോർട്ടിൽ എന്താണ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ദൂതരെ താങ്കൾ ധൃതിപ്പെടല്ലേ എന്ന് പറഞ്ഞു. ആര്? ആയിഷ ബീവി. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കുൽത്തു ലാ താജൽ, ഞാൻ ധൃതിപ്പെടല്ലേ എന്ന് പറഞ്ഞത്,
എനിക്ക് വമാബി ഹുബ്ബുൻ നവറിലേയും, എനിക്ക് അവരെങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനല്ല, അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല. വലാക്കിന് അഹ്ബബ്തു അൻ യബ്റു അന്നിസാഅ മഖാമു മഖാമു, മറ്റു സ്ത്രീകൾ എൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നു, എൻ്റെ സ്ഥാനം നബിൻ്റെ അടുത്ത് അത് മനസ്സിലാക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? എൻ്റെ സ്ഥാനം നബിൻ്റെ അടുത്ത് എത്രമാത്രം ഉണ്ട് എന്ന് മറ്റു സ്ത്രീകൾ അറിയുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? ഒരു ഫഖർ എന്ന് പറയാം. അടുത്തത് കുറച്ച് കഴിഞ്ഞു വറുദബി അന്ന ഖൗലഹ യസ്തുറുനി ബിരിദാഇഹി ദാലുൻ അലാ അന്ന ദാലിക കാന ബഅദ നുസൂലിൽ ഹിജാബ് വകദ ഖൗലഹ അഹ്ബബ്തു അൻ യബ്ലുഗ അന്നിസാഅ മഖാമു. ഇനി ഇവിടെ എന്നെ മറച്ചു എന്ന് പറയുന്നില്ലേ, മനസ്സിലായില്ലേ? എന്നെ അവരിൽ നിന്ന് മറച്ചു എന്ന് പറയുന്നില്ലേ? സത്തറ അല്ലേ, സത്തുറുൽ ഔറത്ത്, ഔറത്ത് മറക്കൽ അല്ലേ. ബിരിദാഇഹി, നബിയുടെ ഷോൾ കൊണ്ട് മറച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ ഒരു സൂചനയുണ്ട്. എന്ത്? ഈ സംഭവം നടന്നത് ഹിജാബിന്റെ ആയത്ത് അല്ലെങ്കിൽ ഹിജാബ് നിയമം വരുന്നതിന് ശേഷമാണ്, വന്നതിന് ശേഷം തന്നെയാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ സ്ത്രീകൾ ഒതുങ്ങിക്കൂടി കഴിയുക എന്ന് പറഞ്ഞാൽ, പുറത്ത് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക? ഹിജാബ് ധരിക്കണം. മറക്കൽ അനുവദനീയമായ ഭാഗങ്ങളെല്ലാം മറച്ചിട്ട് ഹിജാബായി പാലിച്ചുകൊണ്ടേ പുറത്തിറങ്ങാവൂ ആവശ്യമായ കാര്യങ്ങൾക്ക്. മനസ്സിലായില്ലേ? പഠനം, വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങൾക്കൊക്കെ പോവാം, പക്ഷേ എന്താണ്, ഹിജാബ് പാലിക്കണം അല്ലേ. അപ്പോൾ ഈ ഹിജാബ് നിയമം ആയ ശേഷമാണ് ഇത് നടന്ന ഈ സംഭവം നടന്നത് എന്ന് യസ്തുറുനി എന്ന വാക്ക് എന്നെ നബി നബിയുടെ ഷോൾ കൊണ്ട് മറച്ചു അവരിൽ നിന്ന് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി അപ്പൊ അതിന് മുമ്പ് പറയുന്നുണ്ട് എന്ത്, മറ്റൊരു അഭിപ്രായം ഞാൻ നമ്മളെ വിട്ടുപോയി. അതായത് വഷാറു ബിദാലികില അന്നഹ കാർതിഹിനദിൻ ശാബ്ബതൻ, അവർ ചെറുപ്പമായിരുന്നു ആ സമയത്ത് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഈ അന്യപുരുഷന്മാരല്ലേ നോക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അവരുടെ കളിയല്ലേ. വഖൽ തമസ്സക ബിഹി മനിദ്ദഅനസ്ഹ ഹാദൽ ഹുക്മ് അന്നഹു വഅന്നഹു കാന ഫി അവ്വലിൽ ഇസ്ലാം കമാ തഖദ്ദമ ദിഹകാതു ഫി അബ്വാബിൽ മസാജിദ്. ഇനി അതായത് ഇത് അവർ ചെറുപ്പമായിരുന്നു എന്നും ആ സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ, അതുകൊണ്ട് പിന്നെ ചിലർ വാദിക്കുന്നുണ്ടെന്ന് ഇത് ഇസ്ലാമിലെ ആദ്യ നിയമമായിരുന്നു എന്നും പിന്നീട് അത് നസ്ഖ് ചെയ്തു എന്നും. മനസ്സിലായില്ലേ? അപ്പോൾ അവർ ചെറുപ്പമായതുകൊണ്ടാണ് അന്ന് അനുവദിച്ചത് എന്നുള്ള രൂപത്തിൽ. പക്ഷേ അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ഇത് കേട്ടോ. അത് പിന്നീട് വന്നാണ് നമ്മൾ ആദ്യം അത് പറഞ്ഞു അറിയാതെ കേട്ടോ. മനസ്സിലായില്ലേ? അതേപോലെ വഖൽ തഖദ്ദമ മിൻ റിവായത്തി ഇബ്നു ഹിബ്ബാൻ അന്ന ദാലിക വഖാല മാ ഖദിമ വഫ്തിൽ ഹബശ وكان قدومهم سنه 70 فيكون عمرها حين اذن 15 سنه. ഇനി അത് ഇതെല്ലാം അബൂബാബിൽ മസാജിൽ നേരത്തെ കഴിഞ്ഞിട്ട് എന്നാണ് പറയുന്നത്. ഇനി എന്നിട്ട് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ത്, ഹബിഷക്കാരുടെ സംഘം വന്നത്, എത്യോപ്യക്കാരുടെ സംഘം വന്നത് അവർ 7 വർഷമായിരുന്നു, ഹിജ്ര 7 വർഷം, 7 വർഷമായിരുന്നു. അപ്പോ ആയിഷബിയുടെ വയസ്സ് എത്രയാ? 15 വയസ്സാണ്. ആയിഷബിയുടെ വയസ്സ് 15 വയസ്സായിരുന്നു. അപ്പം 15 വയസ്സായപ്പം പ്രായപൂർത്തി എത്തി അല്ലേ. അപ്പൊ ബുലൂഗ് ആയ ശേഷം തന്നെയാണ് ഈ സംഭവം നടന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, അത് ഇസ്ലാമിന്റെ ആദ്യ കാലത്തായിരുന്നു എന്നും അവർ ചെറുപ്പമായപ്പോൾ ആയതുകൊണ്ട് അനുവദിച്ചാന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ, അത് ശരിയല്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ശരി, അതിനെ ഗണ്ണിക്കാണ് ഈ അഭിപ്രായക്കാർ. പലരും പല അഭിപ്രായങ്ങൾ പറയാം. ശരി, ഇനി വസ്തുതില്ല ബിഹി അല ജവാസില്ല ബിബി സിലാഹ് അല തരീഖ തവാസബ് للتدريب على الحرب والتنشيط عليه واستنبط منه جواز المصافقه مصافقه لما فيها من تمرين الايدي على على آلات الحرب. ഇനി ഇതിൽ നിന്ന് തെളിവടിച്ചിട്ടുണ്ട് എന്ത്, തവാസ് ഉന്മേഷത്തിന് പരിശീലനത്തിന് യുദ്ധമുറ പരിശീലിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് അനുവദനീയമാണ് എന്ന്. അതേപോലെ അക്കാര്യത്തിലൊക്കെ മത്സരം സംഘടിപ്പിക്കുക ഇതെല്ലാം ജായിസാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഖാല ഖിയാദ് വഫീഹി ജവാസു നദറി നിസാ ഇലാ ഫിഅലി റിജാൽ അന അജാനിബ് ലിയന്നഹ ഇന്നമാ യുക്റഹു ലഹുന്ന അന്നദറു ഇലൽ മഹാസിനി വൽ ഇസ്തിൽദാദി ബിദാലിക. ഇനി ഖിയാദ് എന്നവർ പറയുന്നു, റിയാദ് എന്നവർ പറയുന്നു, ഹദീസിന്റെ ഷർഹാണ് നമ്മൾ ഈ പറയുന്നൊക്കെ, ഇതെല്ലാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ ഫതുഹുൽ ബാരിയിൽ ക്വോട്ട് ചെയ്യുന്ന എഴുതുന്നതാണ് ട്ടോ, എഴുതിയിരിക്കുകയാണ് ട്ടോ, പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായങ്ങൾ, ഒലവാക്കൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുകയാണ് ട്ടോ. റിയാദ് എന്നവർ പറയുന്നു വഫീഹി ജവാസു നദറി നിസാ ഇലാ ഫിഅലി റിജാലിൽ അജാനിബ് അജാനിബർ അന്യസ്ത്രീ അന്യര്
സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ പ്രവർത്തികൾ, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, കളികളൊക്കെ കാണുന്നത് അനുവദനീയമാണ് എന്നതിന് ഇതിൽ തെളിവുണ്ട്. ഇത് അനുവദനീയമാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് റിയാദ് എന്നവർ പറയുന്നു. മനസ്സിലായില്ലേ? കാരണം ഇന്നമാ യുക്റഹു ലഹുന്ന, അവർക്ക് പാടില്ലാത്തത് ആകുന്നത് നദർ ഇലാ അൽ മഹാസിൻ, അവരുടെ ശരീര സൗന്ദര്യം ആസ്വദിക്കുക എന്നതാണ്. പുരുഷന്മാരുടെ ശരീര സൗന്ദര്യം സ്ത്രീകൾ ആസ്വദിക്കാൻ പാടില്ല, തിരിച്ചും പാടില്ല. മനസ്സിലായി? അതേപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ആസ്വദിക്കാം കേട്ടോ, ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നം ആസ്വദിക്കാം, അതല്ലാതെ ഉള്ള പുരുഷന്മാരുടെ ശരീര സൗന്ദര്യം ആസ്വദിക്കാൻ പാടില്ല. വൽ ഇസ്തിൽദാദി ബിദാലിക്, അക്കാര്യത്തിൽ രസം കൊള്ളൽ, ലബ്ദത്ത് നിറ രസം എന്നാണ്, ഇസ്തിൽദാദ് നിറ രസം തേടുക. അപ്പൊ ആ കാണുന്നതോടുകൂടി അവർക്ക് അങ്ങനെയുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്ത്, അപ്പം അത് ഹറാമാകും. അതുകൊണ്ടാണ് ഹറാമാകുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് അത് വെറുക്കപ്പെട്ട കാര്യം അല്ലെങ്കിൽ മോശം കാര്യം ആകുന്നത്, അല്ലാതെ ഈ കളി കാണുന്നതല്ല എന്നതാണ്. മനസ്സിലായില്ലേ? വഖാല നവവി, ഇനി നവവി ഇമാം പറയണം, അമ്മൻ നദുറു നദറു ബി ശഹവത്തിൻ വഇന്ദ ഖശ്യത്തിൽ ഫിത്നതി ഫഹറാമൻ ഇത്തിഫാഖ വഅമ്മ ബിഗൈരി ശഹവത്തിൻ ഫല്ലസഹു അന്നഹു മുഹറമൻ വഅജാബ അൻ ഹാദൽ ഹദീസ് ബിഅന്നഹു യുഹ്തമലു അൻ യകൂന ദാലിക ഖബല ബുലൂഗ് ആയിഷത്ത വഹാദ ഖദ് തഖദ്ദമത്തിൽ ഇശാറത്തു ഇലാ മാ ഫീ ഖാല ഔ കാനത്തു തന്നുറു ഇലാ ലഗബഹും ബിഹിറാബിഹും ലാ ഇലാ വജൂഹിഹും വഅബ്ദാനിഹും وإن وقع بلا قصد أمكن أن تصرفه في الحال ني أرد إمام نووي رضي الله عنه بريان الإمام نووي رحمة الله عليه بريان شافعي مذهب له مجتهد آيت الله مذهب نغطة مجتهد آية پنٹ دران إمام نووي رحمة الله عليه رحمة الله عليه بريان علي رضي الله عنه بريان مثل هذا إمام ماران بخمان لا إمام ماران بركة وياض نووي بركة إمام ماران تو ഓരോരുത്തരെ ഓരോ അഭിപ്രായങ്ങൾ പറയാണ്. മനസ്സിലായോ? ഓരോരുത്തർ മനസ്സിലാക്കിയ രൂപത്തിൽ അവർ പറയാണ്. അമ്മൻ നദറു ബിഷഹവത്തിൻ, അപ്പോൾ വികാരപൂർവം അല്ലെങ്കിൽ കാമ പിന്നെ കാമ ഇച്ഛയോടുകൂടി അല്ലെങ്കിൽ വികാരത്തോടുകൂടി നോക്കുന്നത്, വികാരത്തോടുകൂടിയുള്ള നോട്ടം, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും, മനസ്സിലായോ? ഫിത്ന ഭയപ്പെടുമ്പോഴും അങ്ങനെയുള്ള സമയത്തെ നോട്ടവും, അത് ഹറാമാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല, അത് ഏകകണ്ഠമായ അഭിപ്രായം. ഇത്തിഫാഖുൻ ഇത്തിഫാഖുൻ ഇത്തിഫാഖുൻ, ഏകാഭിപ്രായം, എഗ്രിമെന്റ് കേട്ടോ, ഇത്തിഫാഖുൻ, അത് സമവായുണ്ട് അതിൽ. അക്കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. എന്ത്, വികാരത്തോടു കൂടി നോക്കൽ, അന്യസ്ത്രീകൾ അന്യപുരുഷന്മാർ നോക്കൽ, അതേപോലെ അവരുടെ ഫിത്ന ഭയപ്പെടുന്ന സമയത്തും അങ്ങനെ നോട്ടം ഹറാമാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഏകാഭിപ്രായമാണ്. പക്ഷേ ഇനി പക്ഷെ വികാരമില്ലാതെ നോട്ടം, ഏറ്റവും ശരിയായ അഭിപ്രായം അത് ഹറാം ആണ് എന്നതാണ് ആരുടെ അഭിപ്രായം? ഇത് ആര് പറയുന്നു? ഇമാം നവവി പറയാണ്, റഹ്മത്തുള്ളാഹി പറയാണ് കേട്ടോ. ഇനി ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതിന് ഉപോത്പരകമായി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇമാം നവവിയും അതേപോലെ ആ അഭിപ്രായക്കാരും പറഞ്ഞിരിക്കുന്നത് വെറുതെ കാണുന്നതും ഹറാമാണ് എന്ന് പറഞ്ഞൊരു പറഞ്ഞൊരു തെളിവ് എന്താണ്, ആയിഷ ബീവി ഇങ്ങനെ കണ്ടെന്ന് പറയുന്നത് അത് ബുലു ആകുന്നതിന് മുമ്പാണെന്നാണ്. പക്ഷെ അതിനെ ഗണ്ണിച്ചുകൊണ്ടുള്ള തെളിവും നമ്മൾ കണ്ടു അല്ലേ. മനസ്സിലായില്ലേ? ഈ രണ്ട് തെളിവുകളും എല്ലാം നമ്മൾ പഠിക്കണം. മനസ്സിലായില്ലേ? ഇനി അല്ലെങ്കിൽ പിന്നെ ഇമാം പറയുന്നത് വേറൊരു കാര്യം, ഔക്കാനത്ത് തന്നൂറിലും വലാബ്ദാനി, ആയിഷ ബീവി അവരുടെ കളി മാത്രമേ കണ്ടിട്ടുണ്ടാവൂ, അല്ലാതെ അവരുടെ മുഖത്തേക്കും അല്ലെങ്കിൽ ശരീരത്തിലേക്കും നോക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശരീര സൗന്ദര്യം ആസ്വദിക്കുന്നില്ല ഒരു വിഷയം ആയിഷ ബീവിയുടെ കേസിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി നോട്ടം ഉദ്ദേശപൂർവ്വം അല്ലാതെ സംഭവിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ സമയം തന്നെ നോട്ടം തിരിച്ചാൽ മതി. ഒരാൾ ഇപ്പൊ യാദൃശ്ചികമായി കണ്ടു, അപ്പൊ ഒരു പുരുഷനെ കണ്ടു അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കണ്ടു, അങ്ങനെ യാദൃശ്ചികമായ നോട്ടമാണെങ്കിൽ പിന്നീട് വീണ്ടും തുറിച്ചു നോക്കരുത്, വീണ്ടും ഇങ്ങനെ തറപ്പിച്ച് നോക്കരുത്, ഒരിക്കൽ കണ്ടാൽ പിന്നെ വീണ്ടും നോക്കരുത്, ഞാൻ കരുതി കൂട്ടി നോക്കരുത്. അപ്പോൾ ഒരാവശ്യത്തിന് പോവുക എന്നുള്ളത് പിന്നെ അനുവദനീയമാകും എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മനസ്സിലായേ? ഒരാവശ്യത്തിന് ഇപ്പോൾ കാണുന്നതിന് കുഴപ്പമില്ല എന്ന് പറയാം. അപ്പം നമ്മൾ അവറത്ത് സ്ത്രീയുടെ അവറത്ത് പഠിച്ചിട്ടുണ്ട്, എങ്ങനെ മുഖം മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും സ്ത്രീയുടെ അവറത്താണ് പിന്നെ നിസ്കാരത്തിൽ, അതെല്ലാവർക്കും അറിയാം. ഹജ്ജ് വേളയിലൊക്കെ അങ്ങനെ തന്നെയാണ് അവറത്ത്.